ഒരു ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. അപ്പം എനിക്ക് സീറ്റ്, ഞാൻ രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടുണ്ട്, സീറ്റ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും പ്രകാരം ഇവിടെ വന്നു. ഇത്രയും നല്ല ഒരു രീതിയിൽ, ഇതുപോലെ ഒരു സർക്കാരിൻ്റെ സേവന മേഖലയാണെങ്കിൽ പോലും ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞു. ഞാനിതുവരെ വന്നപ്പോഴത്തേന് ഇവരോട്, ഇതിൻ്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു, ഇത് യാതൊരുവിധ പബ്ലിസിറ്റിയും ഇതിനില്ല, ഇത് പ്രൈവറ്റ് മേഖലയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായ പബ്ലിസിറ്റി കൊടുക്കുമായിരുന്നു, ഇതിലേറെ ആൾക്കാർ യാത്ര സഞ്ചാരികൾ ഇതിൽ വരികയും ഇതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇത് കുട്ടനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പലർക്കും അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഇന്നിവിടെ അവരതിൻ്റെ ഒരു വിശദീകരണം നമുക്കൊക്കെ നൽകുകയുണ്ടായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുട്ടനാട്ടുകാരനാണ്, പക്ഷേ ഇന്ന് ഇദ്ദേഹം ഇവിടെ പറഞ്ഞതനുസരിച്ച് എനിക്ക് യാതൊരുവിധ അറിവ് ഇതിനെപ്പറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഇതിവിടെ ഇവിടെ പറഞ്ഞപ്പോഴത്തേക്കാണ് ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, വലിയൊരു സംഭവമുണ്ട്, കുട്ടനാടിനെ പറ്റിയുള്ള കുമരകത്തെപ്പറ്റിയും മറ്റ് പരിസരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ തന്നെ, ഞാൻ കുട്ടനാട്ടുകാരനാണെങ്കിൽ പോലും ഞാൻ അതിശയിച്ചു പോയി. എനിക്കിതൊന്നും അറിയാൻ പാടില്ലാതായിപ്പോയല്ലോ എന്നുള്ളൊരു ഒരു പ്രയാസം എനിക്ക് സത്യത്തിലുണ്ടായി. എങ്കിലും നല്ലൊരു യാത്ര സംഘടിപ്പിച്ച് അതിൽ കൂടെ നമുക്കും എല്ലാവർക്കും സന്തോഷപ്രദമായിട്ട് ഇവിടെ ഈ ഇതിൽ കഴിഞ്ഞുകൂടാനും അങ്ങും ഇങ്ങുമുള്ള ഈ നാടിൻ്റെ പല ഭാഗത്തുള്ളവരാണ്, അത് മലയാളം അറിയാവുന്നവരുണ്ട്, അറിയാൻ മേലാത്തവരുണ്ട്, പലരുണ്ട്. എങ്കിലും എല്ലാവരും ഒരു സഹവർത്തത്തോടു കൂടി ഞാനത് പെരുമാറുകയും അവരുടെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ നമ്മളനുസരിച്ച് അതിനനുസരിച്ച് പോവുകയും ചെയ്ത് വളരെ ഈ വിനോദസഞ്ചാര മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ 5 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാൻ ഈ ഇവിടെ മറ്റ് യാതൊരു മാർഗങ്ങളും ഇല്ല, അത് സത്യമാണ്. അപ്പോൾ അത്രയും ഇതിനെ കുറഞ്ഞ ഒരു ചിലവിൽ ഇത്രയും നല്ല രീതിയിലൊരു ഇങ്ങനെയൊരു സർവീസ് നടത്തി നമുക്ക് എല്ലാവർക്കും സന്തോഷപ്രദമായിട്ട് ഇതെല്ലാം കണ്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു പോകാൻ അവസരം തന്ന SWTDയും സംസ്ഥാന സർക്കാരിനും അതിലുപരിയായിട്ട് ഇതിലുണ്ടായിരുന്ന ഇതിൻ്റെ നമ്മുടെ ക്യാപ്റ്റൻ, പിന്നെ അതുകൂടാതെ ഇവരുടെയൊക്കെ സ്ഥാനം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ആ സ്റ്റാഫ് അവരെല്ലാവരും നമ്മളോട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.